നമസ്കാരമേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലാണ് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിനെ വിചാരണയ്ക്കായി റോമിലേക്ക് ഒരു കൂട്ടിലടച്ച് അവർ കൊണ്ടുപോകുന്നത്. താൻ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരുമെന്ന സത്യം അദ്ദേഹത്തെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റുന്നില്ല. പകരം അദ്ദേഹം പറഞ്ഞത്, ഞാൻ സിംഹങ്ങളുടെ കൈകളാലും ദംഷ്ട്രകളാലും ഞെരിക്കപ്പെടുമ്പോഴും പൊടിക്കപ്പെടുമ്പോഴും അത് ഗോതമ്പ് പൊടിയുന്നതുപോലെയും മുന്തിരി അരയുന്നതുപോലെയുമാണ്, കുർബാനയപ്പവും വീഞ്ഞുമായി മാറുന്നതുപോലെ. ഇന്നലെ നമ്മുടെ ധ്യാന വിചാരങ്ങളിൽ വെളിച്ചം തൂകിയ ബലിജീവിതത്തെക്കുറിച്ച് ഓർത്താൽ ഇത് വളരെ സാർത്ഥകമായി മാറുന്നു. തന്റെ വിചാരണ വേളയിൽ തന്നോട് വളരെ പുച്ഛത്തോടെ സംവദിച്ച, തന്നെ അപമാനിച്ച ട്രാജൻ ചക്രവർത്തിയോട് അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാണ് എന്നെ പുച്ഛിക്കുന്നത്? ഞാൻ ദൈവത്തെ വഹിക്കുന്നവനാണ് എന്ന് തെയോഫോറോസ്. ലോകത്തിന്റെ ഞെരുക്കങ്ങളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അണിഞ്ഞുകൊണ്ട് ദൈവത്തെ വഹിക്കുന്നവൻ തെയോഫോറോസ് ആണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ. ഈ ഒരു കാര്യം പരാമർശിക്കാനിടയായത് ഇന്ന് പരിശുദ്ധകന്യകയുടെ സന്ദർശന തിരുനാളായതുകൊണ്ടാണ്. ലൂക്ക 1:39 മുതൽ 56 വരെ ഈ സംഭവം വിവരിക്കുമ്പോൾ സുവിശേഷകൻ വളരെ സൂക്ഷ്മമായി പഴയ നിയമ സൂചനകളിലേക്ക് നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. 2 Samuel 6:1-11 വരെയും വാഗ്ദത്ത പേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ബിംബങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പിന്നെ യൂദിത്ത് 13:18 ലൂക്ക സുവിശേഷവും ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആമുഖവും മേൽപ്പറഞ്ഞ ആ രണ്ട് പഴയ നിയമഭാഗങ്ങളും സസൂക്ഷ്മം ചേർത്ത് വായിച്ചാൽ ഇതൾ വിരിയുന്ന വലിയൊരു അർത്ഥമുണ്ട്. മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത് വാഗ്ദത്ത പേടകത്തിന്റെ ആഗമനം പോലെ തന്നെയാണ് എന്ന്, മറിയം ശ്രേഷ്ഠാവായ ദൈവത്തെ തന്നെയാണ് ഉദരത്തിൽ വഹിച്ചിരിക്കുന്നത് എന്ന്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ആനന്ദത്തോടെയുള്ള കുതിച്ചുചാട്ടം, കർത്താവിന്റെ സവിധത്തിൽ കർത്താവിന്റെ വിശ്വസ്തരായവർ ഉടമ്പടി വിശ്വസ്തർ ആനന്ദത്താൽ ചാടുന്നതിന്റെ ആക്കം കുറിക്കുന്നുണ്ട്. മറിയം അങ്ങനെ സൃഷ്ടാവിനെ ഉടലിൽ വഹിക്കുന്നവളായി മാറുന്നു. സൃഷ്ടാവായ ദൈവത്തിന്റെ സംവാഹകയായി മാറുന്നു തെയോഫോറോസ്. പഴയ നിയമത്തിൽ ഇപ്രകാരമുള്ള ദൈവിക ആവിഷ്കരണങ്ങൾ അത് ഭയവും അങ്കലാപ്പും ഉളവാക്കുന്നതാണ്, ത്രമെൻസ്. എന്നാൽ ഇവിടെ ഇതാ മറിയത്തിന്റെ സന്ദർശന വേളയിൽ ഈ ദൈവാവിഷ്കാരം തുല്യ ക്ലേശം പേർന്ന് രണ്ട് ഗർഭിണികളുടെ സന്തോഷകരമായ കൂടിക്കാഴ്ച പോലെയാകുന്നു. ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവത്തെ ഇത് കൃത്യമായി പറഞ്ഞു തരികയാണ്. ദൈവം നമ്മുടെ വേദനകളെ ഒപ്പിയെടുത്തുകൊണ്ട് കമ്പാഷനേറ്റ് നമ്മുടെ തുറകളിലേക്കും തലങ്ങളിലേക്കും ഇറങ്ങി വന്നുകൊണ്ട് തന്നെയാണ് നമ്മോട് തന്റെ താഥാത്മ്യം പ്രകടമാക്കുന്നത്. മഹത്വവാനായ ദൈവം നമ്മെ സന്ദർശിക്കുന്നത് കാരുണ്യവായ്പോടെയാണ് എന്ന്. Hebrews 12:18-24 വരെ ഈ സൗമ്യമായ ദൈവാവിഷ്കാരത്തെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ജീവിത വഴികളിലൂടെ. ഇന്നലെ ദൈവത്തിലേക്ക് എത്തിച്ചേർന്ന ഉടമ്പടി വിശ്വസ്തത എങ്ങനെയാണെന്ന് നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. യഥാർത്ഥ ബലികൾ എങ്ങനെ നീതിയോടെ അർപ്പിക്കപ്പെടണമെന്ന്. എന്നാൽ ഇന്നിതാ ദൈവം നമ്മിലേക്ക് വരുന്നതിന്റെ ആദ്യ സ്നേഹവായ്പാണ് ഇവിടെ പ്രകടമാകുന്നത്. മറിയം എലിസബത്തിന്റെ കൂടെ പാർത്തു, മേനോ എന്ന വാക്ക് ദൈവവും മനുഷ്യനും പരസ്പരം സഹവസിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് സുവിശേഷത്തിലുടനീളം. എലിസബത്ത് മറിയത്തോട് പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. അനുഗ്രഹീതാവസ്ഥയെ കുറിക്കുന്ന ഈ വാക്ക് എവ്ലോഗമേനോ, അത് സ്ത്രീലിംഗത്തിൽ ഇവിടെ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറിയത്തെ കുറിക്കാൻ. പുല്ലിംഗത്തിലാകട്ടെ യേശുവിനെ കുറിച്ചും രണ്ടിടത്ത്, ഒന്നിവിടെയും പിന്നീട് അവന്റെ ജെറുസലേം പ്രവേശനത്തെയും കുറിക്കാൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നാഥൻ തന്റെ ഭവനത്തിലേക്കും തന്റെ ജനത്തിന്റെ അടുത്തേക്കും വരുന്ന ചിത്രമാണല്ലോ ഈ ജെറുസലേം പ്രവേശം. ഇന്ന് സെഫനിയ പ്രവാചകനിലെ നാം അത് കാണും. ഇങ്ങനെ നാഥന്റെ വരവിൽ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ചരിത്രം. അതുതന്നെയാണ് നമ്മുടെയും ഭാഗവും ഭാഗധേയവും. ക്രിസ്തുവുമായി നാം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്വീകാര്യത ലഭിക്കണമെന്നില്ല, എങ്കിലും ആനന്ദത്താൽ തുള്ളിച്ചാടാൻ നമുക്കാകണം. Matthew 5:12 സ്നാപകനെ പോലെയും എലിസബത്തിനെ പോലെയും ക്രിസ്തുവിനെ കണ്ട എല്ലാവരെയും പോലെയും പരിശുദ്ധകന്യകയുടെ സ്തോത്രഗീതം പോലെയും. ക്രിസ്തുനാഥൻ തന്നെയും ഈ ഭാഗ്യാവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നീതിമാന്മാരുടെ ഉത്ഥാനത്തെ കുറിക്കാനാണ്. ഈ ദിവസങ്ങളിൽ പന്തക്കുസ്താനുഭവത്തെ ധ്യാനിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ അവൾ നടത്തുന്ന സ്നേഹത്തിന്റെ ഒരു പ്രേക്ഷിത യാത്ര തന്നെയാണ്, എ മിഷൻ ഓഫ് ചാരിറ്റി. അത് പരസ്പര സ്നേഹത്തിന്റെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഇന്ന് ശ്രീക റോമാക്കാരോട് പഠിപ്പിക്കുന്നതും കൂടി ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാം. ഇന്ന് സെഫാനിയ 3, ദൈവം തന്റെ ജനത്തിനെ സുഖപ്പെടുത്തി വീണ്ടെടുത്തുകൊണ്ട് സർവ്വസൃഷ്ടിയുടെയും ലോകത്തിന്റെയും കേന്ദ്രമായി പുനഃസ്ഥാപിക്കുന്ന ചിത്രമാണതിൽ. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു, ദൈവം അവളുടെ മധ്യ സന്നിഹിതനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ. അതിനാൽ മേലിൽ അവൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് ഏഷ്യാ പ്രവാചകനും അത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. Romans 12 സ്നേഹത്തിന്റെ പാരസ്പര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റോമൻ ചക്രവർത്തിമാരുടെ മതമർദ്ദന കാലത്ത് ദൈവജനം വളരെയേറെ ഞെരുങ്ങിയിട്ടും പരസ്പരം ആശ്വാസവും താങ്ങും തണലുമായി മാറുന്നതിന്റെ ഒരു സൂചനയാണിത്. നാം തുടക്കത്തിൽ റോമൻ മതമർദ്ദനങ്ങളെ ശ്രദ്ധിച്ചിരുന്നല്ലോ. പരസ്പരം ഉയർത്തിപ്പിടിക്കുക, എക്സോട്ട് ആൻഡ് കൺസോൾ ശ്രീഹ പഠിപ്പിക്കുകയാണ്.
ലാളിത്യത്തിലും സ്നേഹോദാരതയിലുമാണ് ഇത് നിവർത്തിക്കപ്പെടേണ്ടത്. പരസ്പരം സ്പർദ്ധകളാൽ മാറി നിൽക്കാതെ ഞെരുക്കങ്ങളിൽ അവർ സഹോദര സ്നേഹം ഫിലാഡൽഫിയ മാത്രമല്ല അജ്ഞാതരോടുള്ള സ്നേഹം പോലും ഫിലോക്സേനിയ അതിലേക്ക് പറന്നുയരാൻ ശ്രീഹ പഠിപ്പിക്കുന്നു. നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. നമ്മുടെ സ്നേഹം ഒരു പ്രഹസനമല്ല. ഇന്ന് സങ്കീർത്തന വാക്യമായി ഏശിയ 12:2-6 വരെ. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്നലെ നാം കണ്ട തോത തന്നെയാണത്. കാരണം ദൈവം നമ്മോടുകൂടിയുണ്ട്. വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ ജനം കൃപയുടെ മഹാസാഗരത്തിൽ നിന്ന് മതിയാവോളം ജനം കുടിക്കും. ഇവിടെ ആനന്ദപേരികൾ ഉയരുകയാണ്, ഷ്രീക്സ് ഓഫ് ജോയ്. കാരണം ഇസ്രായേലിന്റെ ഇടയിൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ രാജാവ് വാഴുന്നു. മഹത്വവാനായ ദൈവം. ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. നമ്മളുടെ ക്ലേശ പരിസരങ്ങളിൽ അവൻ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. Thank you.